അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഏറ്റവും പ്രിയമുള്ള സഹോദരന്മാരെ, നാം വിവാഹം, ഭാര്യാഭർത്തൃ ബാധ്യതകൾ എന്നിവയെ സംബന്ധിച്ച് നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അതിൽ നിന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട വിഷയമാണ് ഭാര്യ ഭർതൃ ബാധ്യതകൾ. ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതും ചിലപ്പോൾ അത് വളരെയധികം കലഹത്തിലേക്കും മറ്റും എത്തിക്കുന്നതുമായ ഒരു വിഷയമാണ് ഈ വിഷയം. അതുകൊണ്ട് നമുക്ക് അതിൻ്റെ ബാക്കി എന്നോണം, കഴിഞ്ഞ ഭാഗത്തിൻ്റെ ബാക്കി എന്നോണം നമുക്കിന്ന് ഇൻഷാ അല്ലാ ഭാര്യയുടെ പിണക്കവും ഭർത്താവ് അവൾക്ക് നൽകേണ്ട ചെലവും എന്ന വിഷയത്തെ സംബന്ധിച്ച് നമുക്ക് അല്പം സംസാരിക്കാം, ചർച്ച ചെയ്യാം. ഭാര്യയുടെ പിണക്കം എന്നതിനെ സംബന്ധിച്ച് കഴിഞ്ഞ ഭാഗത്ത് നാം പറഞ്ഞിരുന്നു. പിണക്കം എന്ന് പറഞ്ഞാൽ നമുക്ക് അനുഭവപ്പെടുന്നതെല്ലാം പിണക്കമല്ല. ഇസ്ലാം ശറഉ പിണക്കം എന്താണെന്ന് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഭാര്യ ഭർത്താവിന് ചെയ്തു കൊടുക്കേണ്ട നാല് ബാധ്യതകളിൽ നിന്ന് ആദ്യത്തെ ബാധ്യതയാണല്ലോ ഭർത്താവിന് ഭാര്യ അനുസരിക്കുക എന്നത്. പൂർണ്ണമായും അവൾ അനുസരിക്കണം, ഭർത്താവിന് അനുസരിക്കുക എന്നത് അവളുടെ മേൽ ബാധ്യതയായ നിർബന്ധം, കടമയാണ്. ആ അനുസരണത്തിന് എതിരാണ് പിണക്കം എന്ന് പറയുന്നത്. പിണക്കം എന്ന് പറഞ്ഞാൽ ഭർത്താവിന് അനുസരിക്കാതിരിക്കൽ, ഭർത്താവിന് വഴിപ്പെടാതിരിക്കൽ, ഇതാണ് പിണക്കം എന്ന് പറഞ്ഞാൽ. ഇസ്ലാം പിണക്കം എന്ന് പറഞ്ഞാൽ ഭർത്താവിന് അനുസരിക്കാതിരിക്കൽ. എന്തൊക്കെയാണ് അനുസരിക്കാതിരിക്കുന്നതിൽ പെടുന്നത്? അതാണ് ഇനി വിശദമായി മനസ്സിലാക്കേണ്ടത്. അനുസരിക്കാതിരിക്കുക എന്ന് പറയുമ്പോൾ, ഉദാഹരണത്തിന്, ഭർത്താവ് ഭാര്യയെ ബന്ധപ്പെടാൻ വേണ്ടി ശയ്യയിലേക്ക് ക്ഷണിക്കും. ഉദാഹരണത്തിന്, അവളുമായി ബന്ധപ്പെടാൻ ഉദ്ദേശിച്ചുകൊണ്ട് അയാൾ ക്ഷണിക്കുന്നു, പക്ഷേ ഇവൾ കൂട്ടാക്കുന്നില്ല, തടസ്സം നിൽക്കുന്നു. നോക്കുമ്പോൾ ഒരു കാരണവും ഭാര്യയ്ക്കില്ലതാനും. കാരണമെന്ന് പറയുമ്പോൾ ഹൈള്, അതുപോലെ രോഗങ്ങൾ പോലുള്ള കാരണങ്ങളൊന്നും ഇല്ലാതെ ഭർത്താവ് ക്ഷണിച്ചിട്ട് അവൾ അതിന് തടസ്സം നിൽക്കുക എന്നത് ഭർത്താവിനോട് അനുസരണക്കേട് കാണിക്കലാണ്. ഇത് ഇസ്ലാം പറഞ്ഞ നുഷൂസാണ്, അഥവാ പിണക്കമാണ്. അതുപോലെ തന്നെയാണ് ഭർത്താവ് ഇഷ്ടപ്പെട്ട് അവളെ ഒരു വീട്ടിൽ താമസിപ്പിക്കുകയും ആ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന്, ആ പാർപ്പിടത്തിൽ നിന്ന്, വീട്ടിൽ നിന്ന് ഭർത്താവിൻ്റെ സമ്മതമോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ തൃപ്തിയോ കൂടാതെ, ഒരു കാരണവുമില്ലാതെ ആ വീടും വിട്ടിറങ്ങുക, പുറത്തേക്ക് പോവുക എന്നത്, അത് വ്യക്തമായ ഭർത്താവിന് അനുസരണക്കേട് കാണിക്കുന്നതിൻ്റെ ഉദാഹരണമാണ്. ഒന്നുകിൽ ഭർത്താവിൻ്റെ സമ്മതം വേണം വീട് വിട്ടിറങ്ങുമ്പോൾ. ഭർത്താവ് അവളെ താമസിപ്പിച്ച വീട്ടിൽ നിന്ന് അവൾ ഇറങ്ങുമ്പോൾ ഒന്നുകിൽ ഭർത്താവിൻ്റെ സമ്മതം വേണം, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ പൂർണ്ണമായ തൃപ്തി അവൾക്ക് പ്രതീക്ഷയുണ്ടാവണം, അല്ലെങ്കിൽ അവൾക്ക് വല്ല കാരണവും ഉണ്ടാകണം. കാരണമെന്ന് പറഞ്ഞാൽ പല കാരണങ്ങളെ കൊണ്ടും അവൾക്ക് ചിലപ്പോൾ വീട് വിട്ട് ഇറങ്ങേണ്ടി വരും. ഉദാഹരണത്തിന്, വീട് പൊളിഞ്ഞ് വീഴാനായിട്ടുണ്ട്. വീട് പൊളിഞ്ഞ് വീഴുമ്പോൾ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കണമെന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ലല്ലോ. അപ്പോൾ അവളുടെ ശരീരത്തിൻ്റെ മേൽ പേടിക്കപ്പെടുന്ന വിഷയമാണത്, അല്ലെങ്കിൽ അവളുടെ സമ്പത്തിൻ്റെ മേൽ പേടിക്കപ്പെടുന്ന വിഷയം, അത് കാരണമാണ്. വീട് വിട്ടിറങ്ങാനുള്ള, വീട്ടിൽ നിന്ന് വെളിയിലിറങ്ങാനുള്ള ഒരു കാരണമാണ്. അതുപോലെ കാളിയുടെ അടുക്കൽ ഇവളുടെ അവകാശം അന്വേഷിച്ച് പോകാൻ വേണ്ടി അവൾക്ക് വീട് വിട്ട് ഇറങ്ങേണ്ടി വരും. അതുപോലെ തന്നെ ഫർള് ഐനായ ഇൽമ്, ഓരോ വ്യക്തിയും നിർബന്ധമായും പഠിക്കേണ്ട അറിവുകൾ,
ആ അറിവുകൾ പഠിക്കാൻ വേണ്ടിയും അവൾ വീട് വിട്ടിറങ്ങേണ്ടി വരും. അത് വീട് വിട്ടിറങ്ങേണ്ട കാരണങ്ങളിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ തനിക്കുണ്ടായ വിഷയങ്ങൾ പഠിക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും വിഷയം ചോദിച്ച് പഠിക്കാൻ ഏതെങ്കിലും കാര്യത്തിൻ്റെ വിധികളറിയാൻ തൻ്റെ ഭർത്താവ് വിശ്വസ്തനായ ഭർത്താവ് അതിന് മതിയാകുന്നില്ല. അല്ലെങ്കിൽ താൻ വിവാഹം ചെയ്യൽ ഹറാമായ ഉപ്പയോ ആങ്ങളമാരോ പോലുള്ള വിവാഹബന്ധം ഹറാമായ കാണാനും തൊടാനും ഒക്കെ പറ്റുന്ന ആളുകളിൽ നിന്ന് ഇത് ചോദിച്ചറിയാൻ യോഗ്യരായ ആളുകളില്ലതാനും, എന്നാൽ അവൾക്ക് വീട് വിട്ടിറങ്ങേണ്ടി വരും. ഇങ്ങനത്തെ സന്ദർഭങ്ങളിൽ, ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ അവൾക്ക് വീട് വിട്ടിറങ്ങൽ കാരണമാണ്. അത് കാരണങ്ങളിൽപ്പെട്ടതാണ്, വീട് വിട്ടിറങ്ങുന്നതിൻ്റെ കാരണങ്ങളിൽപ്പെട്ടതാണ്. ഇങ്ങനെ കാരണങ്ങളൊന്നുമില്ലാതെ, ഭർത്താവിൻ്റെ സമ്മതമില്ലാതെ, തൃപ്തിയില്ലാതെ, തൃപ്തിയും പ്രതീക്ഷിക്കാതെ അവൾ വീട് വിട്ടിറങ്ങുക എന്നത് അത് വ്യക്തമായ പിണക്കം എന്ന് ഇസ്ലാം പറയുന്നതിൽപ്പെട്ടതാണ്. അങ്ങനെ പിണക്കമുണ്ടായിക്കഴിഞ്ഞാൽ, നാം ഇന്നലെ പറഞ്ഞു പിണക്കത്തിൻ്റെ ആമുഖമെന്നോണം, അതിൻ്റെ അടയാളങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അവളെ ഉപദേശിക്കണമെന്നും ആ ഉപദേശിക്കൽ ഭർത്താവിൻ്റെ സുന്നത്താണെന്നും പറഞ്ഞു. എന്നാൽ ഇതുപോലെയുള്ള പിണക്കങ്ങൾ അവളിൽ നിന്ന് ഉണ്ടായാൽ അവിടെ ഭർത്താവിന് അവളെ കിടപ്പറയിൽ വെടിയൽ അവനിക്ക് ജായിസാണ്. ഭർത്താവിന് അവളെ കിടപ്പറയിൽ വെടിയാം, സംസാരത്തിലല്ല എന്ന് നാം ഇന്നലെ പറഞ്ഞല്ലോ. അതുപോലെ തന്നെ ഭർത്താവിന് ജായിസായ മറ്റൊരു കാര്യമാണ്, ശക്തമായ വേദനയില്ലാത്ത രീതിയിൽ, രക്തം ഒലിപ്പിക്കാത്ത രീതിയിൽ, മുറിവാക്കാത്ത രീതിയിൽ അടിക്കൽ ഭർത്താവിന് ജായിസാണ്. എന്നാൽ ഈ അടിക്കുക, കിടപ്പറ വെടിയുക എന്നതിനേക്കാളൊക്കെ നല്ലത് ഇസ്ലാം പഠിപ്പിക്കുന്നത് അവൾക്ക് മാപ്പ് ചെയ്തു കൊടുക്കലാണ്. മാപ്പ് ചെയ്യലാണ് ഏറ്റവും നല്ലത്. അതുപോലെ ഉപദേശം കൊണ്ട് മതിയാക്കുക, നല്ല ഉപദേശം, കഴിഞ്ഞ ഭാഗത്ത് പറഞ്ഞതുപോലെ നല്ല ഉപദേശം നൽകി മതിയാക്കുക, ഇതാണ് വേണ്ടത്. ഒരു ഭാര്യയുടെ ഭാഗത്ത് നിന്ന് വഴിപ്പെടാതിരിക്കൽ, ഭർത്താവിന് അനുസരണയില്ലാതിരിക്കൽ വ്യക്തമായി കഴിഞ്ഞാൽ, ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ ചെയ്യേണ്ടത് ഏറ്റവും നല്ലത് മാപ്പ് ചെയ്യുക, ഉപദേശിക്കുക. എന്നാൽ നാം മനസ്സിലാക്കണം, സർവസാധാരണമായി നാം ചിലപ്പോൾ പിണക്കമാണെന്ന് മനസ്സിലാക്കി പോകുന്ന ചില വിഷയങ്ങളുണ്ട്. കേവലം നാവുകൊണ്ട് ചിലപ്പോൾ അവൾ പലതും പറഞ്ഞിട്ടുണ്ടായിരിക്കും. അവളുടെ നാവുകൊണ്ട് പലതും പറയുന്നു, ആക്ഷേപിക്കുന്നു, കുറ്റം പറയുന്നു. ഇതൊക്കെ സ്വാഭാവികം മാത്രമാണ്. ഇതൊന്നും ഇസ്ലാം പറയുന്ന, ശറഈ പറയുന്ന ഇത്തരം നിയമങ്ങൾ നടപ്പിൽ വരുത്തേണ്ട നുഷൂസ്, പിണക്കം എന്നതിൽപ്പെട്ടതല്ല. കേവലം നാവുകൊണ്ട് അവൾ പറഞ്ഞോട്ടെ, ഇത് സർവ്വസാധാരണമാണല്ലോ, കുറ്റപ്പെടുത്തലും കുറ്റം പറയലൊക്കെ, അതൊന്നും പിണക്കത്തിൽപ്പെട്ടതല്ല. ഇനി അങ്ങനെ അവൾ കുറ്റം പറയാൻ പറ്റുമെന്നല്ല പറഞ്ഞതിൻ്റെ ആശയം. അവളങ്ങനെ ഭർത്താവിനെ കുറ്റപ്പെടുത്തുകയോ ദേഷ്യം പിടിക്കുകയോ നാവുകൊണ്ട് അസഭ്യം പറയുകയോ ഒക്കെ ചെയ്താൽ അവളെ ഭർത്താവിന് മര്യാദ പഠിപ്പിക്കൽ അനുവദനീയമാണ്. ഭർത്താവ് അവളെ മര്യാദ പഠിപ്പിക്കണം. അല്ലാതെ കണ്ടതും കേട്ടതും ഒക്കെ കാളിയുടെയും വിധികർത്താവിൻ്റെയും ജഡ്ജിയുടെയും മുമ്പിൽ അവതരിപ്പിക്കേണ്ടതില്ല. കാരണം ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ സർവ്വസാധാരണമായി പല വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകും. ഇത്തരം പ്രയാസങ്ങൾ നാവുകൊണ്ട് പറയുക എന്നത്, വായ കൊണ്ട് പറയുക എന്നത് സർവ്വസാധാരണമാണ്. അപ്പോൾ അവിടെ ചെയ്യേണ്ടത് അവളെ മര്യാദ പഠിപ്പിക്കലാണ്. ഇനി മറ്റൊന്ന് മനസ്സിലാക്കണം, ഭാര്യമാർ മനസ്സിലാക്കണം, ഭാര്യയെ ഭോഗിക്കുക എന്നത് ഭർത്താവിന് നിർബന്ധമായ കാര്യമൊന്നുമല്ല. ഭർത്താവിന് അവളുമായി ബന്ധപ്പെടൽ നിർബന്ധമായ കാര്യമൊന്നുമല്ല. കാരണം അതൊക്കെ സ്വഇഷ്ടപ്രകാരം വൈകാരികമായി ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. അതൊന്നും നിർബന്ധമായി കൽപ്പിക്കപ്പെടേണ്ട ഒരു വിഷയം അല്ല. എന്നാലും അവിടെ മനസ്സിലാക്കണം, പാടെ ഒരു ഭാര്യയുമായി കിടക്കുന്നതിൽ നിന്നും ബന്ധപ്പെടുന്നതിൽ നിന്നും പൂർണ്ണമായും അവളെ വെടിയുക, ഉപേക്ഷിക്കുക എന്നത് സുന്നത്തിനെതിരാണ്. സുന്നത്ത് അവളുമായി ഇടയ്ക്കിടെ സംസർഗത്തിലേർപ്പെടലും കൂടെ രാപ്പാർക്കലും പാർക്കലും താമസിക്കലൊക്കെ എന്താണ്, സുന്നത്തായ കാര്യമാണ്.
അപ്പോൾ അതും ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി ഭർത്താവ് ഭാര്യയ്ക്ക് ചെയ്തു കൊടുക്കേണ്ട ബാധ്യതകളിൽ പെട്ടതാണല്ലോ ചിലവ് കൊടുക്കുക എന്ന് പറഞ്ഞത്. എന്താണ് ചിലവ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ, ഭർത്താവ് ഭാര്യയ്ക്ക് ചിലവ് കൊടുക്കൽ നിർബന്ധമാകുന്നത് അവൾ പൂർണ്ണമായും ഭർത്താവിന് അനുസരിച്ചാലാണ്. നാം ഇപ്പോൾ പറഞ്ഞതുപോലെയുള്ള അവളിൽ നിന്ന് വല്ല രീതിയിലുള്ള പിണക്കവും ഉണ്ടായിക്കഴിഞ്ഞാൽ, ഈ പറഞ്ഞതുപോലുള്ള പിണക്കം ഉണ്ടായി സ്ഥിരപ്പെട്ടു കഴിഞ്ഞാൽ അവൾക്ക് യാതൊരുവിധ ചെലവ് കൊടുക്കലും നിർബന്ധമാവുകയില്ല, നിർബന്ധമില്ല, ബാധ്യതയില്ല. വളരെയധികം മനസ്സിലാക്കണം. ഉദാഹരണത്തിന്, ഭാര്യ ഭർത്താവിന് രാവിലെ വഴിപ്പെട്ടു, കുറച്ച് കഴിഞ്ഞപ്പോൾ വഴിപ്പെടുന്നില്ല, അല്ലെങ്കിൽ ഭാര്യ ഒരു വീട്ടിൽ വെച്ച് വഴിപ്പെടുന്നു, മറ്റൊരു വീട്ടിലേക്ക് പോയപ്പോൾ വഴിപ്പെടുന്നില്ല. ഉദാഹരണത്തിന്, ഭാര്യ വീട്ടിൽ വെച്ച് ഭർത്താവിന് അനുസരിക്കുന്നുണ്ട്, വഴിപ്പെടുന്നുണ്ട്, ഭർത്താവിൻ്റെ വീട്ടിലെത്തിയപ്പോൾ രൂപം മാറി, കോലം മാറി, വഴിപ്പെടുന്നില്ല. എന്നാൽ അവളിൽ നിന്ന് അനുസരണക്കേട് സ്ഥിരപ്പെട്ടു, പിണക്കം സ്ഥിരപ്പെട്ടു, ഇത് മുഖേന ഇനി അവൾക്ക് ചിലവ് കൊടുക്കൽ നിർബന്ധമാവുകയില്ല. അപ്പോൾ ഭർത്താവ് ഭാര്യയ്ക്ക് ചിലവ് കൊടുക്കൽ നിർബന്ധമാകണമെങ്കിൽ പൂർണ്ണമായ അനുസരണം ഭർത്താവിൽ നിന്നുണ്ടാവണം, അല്ല ഭാര്യയിൽ നിന്നുണ്ടാവണം. അല്ലാതെ വിവാഹം കഴിഞ്ഞു എന്ന, നിക്കാഹ് കഴിഞ്ഞു എന്ന, ഇടപാട് കഴിഞ്ഞു എന്നതുകൊണ്ട് മാത്രം ചിലവ് കൊടുക്കൽ നിർബന്ധമാകുന്നില്ല. ചിലവ് കൊടുക്കൽ നിർബന്ധമായ കാര്യങ്ങൾ 10 ആണ്. 1, ഭക്ഷണം. ഭക്ഷണമെന്ന് പറഞ്ഞാൽ അവളുടെ, അവൾ താമസിക്കുന്ന നാട്ടിലെ സർവസാധാരണമായി ഉപയോഗിക്കുന്ന മുഖ്യാഹാരമായി കണക്കാക്കപ്പെടുന്ന വസ്തുക്കളിൽ നിന്ന് ഭക്ഷണം നൽകണം. പൊതുവെ ജനങ്ങൾ 3 രീതിയിലാണല്ലോ. വളരെ പാപ്പരനായ ആളുണ്ടാകും, ഒരു മധ്യനിലയിലുള്ള ആളുണ്ടാകും, നല്ല സമ്പന്നനായ ആളുമുണ്ടാകും. ഭർത്താവ് പാപ്പരനാണെങ്കിൽ ഒരു മുദ്ദ ഭക്ഷണമാണ് ഒരു ദിവസത്തേക്ക് കൊടുക്കേണ്ടത്. ഒരു മുദ്ദ എന്ന് പറഞ്ഞാൽ 800 മില്ലി ലിറ്റർ. 1 ലിറ്റർ പൂർണ്ണമായിട്ടില്ല, 200 കുറവ്, 800 മില്ലി ലിറ്റർ. ഒരു മധ്യനിലയിലുള്ള ഭർത്താവാണെങ്കിൽ അയാൾ ഭാര്യയ്ക്ക് കൊടുക്കേണ്ടത് 1.5 മുദ്ദാണ്, അഥവാ 800 മില്ലി ലിറ്ററും 400 മില്ലി ലിറ്ററും. അപ്പോൾ 1 200. 1 ലിറ്ററും 200 മില്ലി ലിറ്ററും ഓരോ ദിവസത്തിന് ഇത് നൽകണം. എന്നാൽ സമ്പന്നനാണ്, മീഡിയം ലെവലും അല്ല, മധ്യനിലയിലും കഴിഞ്ഞു, ഒരു സമ്പന്നനായ ആളാണെങ്കിൽ അവിടെ അവൻ അവൾക്ക് ഒരു ദിവസത്തെ ഭക്ഷണമായി നൽകേണ്ടത് 2 മുദ്ദാണ്. 2 മുദ്ദ് എന്ന് പറയുമ്പോൾ 8 ഉം 8 ഉം 16, 1 ലിറ്ററും 600 മില്ലി ലിറ്ററും. ഇതാണ് സർവസാധാരണമായി അവളുടെ നാട്ടിൽ മുഖ്യാഹാരമായി ഉപയോഗിക്കുന്ന ധാന്യങ്ങളിൽ നിന്ന് അവൾക്ക് നൽകേണ്ട ഭക്ഷണം. 2-ാമത് ഭർത്താവ് നൽകേണ്ട ചെലവുകളിൽ നിന്ന് 2-ാമത്തേത്, അവളുടെ നാട്ടിൽ പതിവായ കൂട്ടാൻ. ഈ ഭക്ഷണത്തിന് കൂട്ടാൻ വേണമല്ലോ, ആ കൂട്ടാനാണ്, സാധാരണ ഉപയോഗിക്കുന്ന കൂട്ടാനാണല്ലോ മത്സ്യം എന്ന് പറയുന്നത്, നമ്മൾ നാടുകളിലൊക്കെ മത്സ്യം, ഇതുപോലുള്ള കൂട്ടാൻ നൽകണം. എണ്ണ, അതുപോലെ തന്നെ നെയ്യ്, വെണ്ണ, സുർക്ക, അങ്ങനെ ഓരോ കാലത്തേക്കും അപേക്ഷിച്ച് എന്തൊക്കെയാണോ സർവ്വസാധാരണമായി നൽകപ്പെടുന്ന കൂട്ടാനെങ്കിൽ ആ കൂട്ടാൻ നൽകൽ നിർബന്ധമാണ്. 3-ാമതായി ഭർത്താവ് നൽകേണ്ടത് മാംസം നൽകണം. മാംസം കൂട്ടാനിൽ പെട്ടതല്ലേ എന്ന് ചോദിച്ചാൽ കൂട്ടാനിൽ പെട്ടത് തന്നെയാണ്. പക്ഷേ പ്രത്യേകം എടുത്തു പറയുന്നത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു ആഹാരമായതുകൊണ്ടാണ്, കൂട്ടാനായതുകൊണ്ടാണ്. മാംസം നൽകണം. മാംസം എങ്ങനെയാണ്, അവളുടെ നാട്ടിൽ എങ്ങനെയാണോ പതിവ് അതനുസരിച്ച് നൽകണം. അത് അളവും സമയവും ഒക്കെ പരിഗണിച്ചുകൊണ്ട്, ഭർത്താവിൻ്റെ ഞെരുക്കവും പ്രയാസവും ഐശ്വര്യമൊക്കെ പരിഗണിച്ചുകൊണ്ട് അവളുടെ നാട്ടിൽ പതിവായത് എങ്ങനെയാണോ അങ്ങനെ മാംസം നൽകണം. ഉദാഹരണത്തിന്, ഭാര്യയുടെ നാട്ടിൽ പതിവ് ആഴ്ചയിൽ 1 തവണയാണ് മാംസം കഴിക്കാറുള്ളത്. എന്നാൽ ആഴ്ചയിൽ 1 തവണ നൽകണം, 2 തവണയാണ് 2 തവണ നൽകണം. ഇങ്ങനെ മാംസം നൽകണം. അതുപോലെ 4-ാമത് ഭർത്താവിൻ്റെ മേൽ ബാധ്യതയായിട്ടുള്ളത് അവൾക്ക് മതിയായ വസ്ത്രം നൽകണം. അവൾക്ക് മതിയായ വസ്ത്രം, അതിൻ്റെ എണ്ണം ഒക്കെ അവളുടെ നാട്ടിൻ്റെ അവസ്ഥയനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. തണുപ്പും, അതുപോലെ തണുപ്പുകാലവും
ഉഷ്ണക്കാലവും ഒക്കെ മാറി മാറി വരുന്നതിനനുസരിച്ച് വസ്ത്രത്തിൻ്റെ രൂപവും ഭാവവും മാറും. അതുപോലെ വസ്ത്രത്തിൻ്റെ മേന്മയും ക്വാളിറ്റിയും ഒക്കെ മാറിക്കൊണ്ടിരിക്കും. അതൊക്കെ ഭർത്താവിൻ്റെ ഞെരുക്കവും അതുപോലെ തന്നെ സമ്പത്തും ഒക്കെ പരിഗണിച്ചു കൊണ്ടായിരിക്കണം. അപ്പോൾ നീണ്ട ഒരു നീളം കുപ്പായം വസ്ത്രം, സാധാരണ പർദ്ദ പോലുള്ള വസ്ത്രങ്ങൾ നൽകണം, അരയുടുപ്പ് നൽകണം, ഉള്ളിലിടുന്ന പൈജാമ നൽകണം, മുഖമൊക്കന നൽകണം, അതുപോലെ ശൈത്യകാലത്തേക്കും അതുപോലെ വേണ്ട പുതപ്പ് പോലുള്ള വസ്ത്രങ്ങൾ നൽകണം, അഥവാ മേൽത്തട്ടം പോലുള്ളത് നൽകണം, അതുപോലെ പാദരക്ഷകൾ നൽകണം, ഷൂവോ അല്ലെങ്കിൽ ചെരുപ്പോ പോലുള്ള കാര്യങ്ങളൊക്കെ നൽകണം. ഇതൊക്കെ അവൾക്ക് മതിയായ വസ്ത്രം നൽകണം. അതുപോലെ ഭർത്താവിന് നിർബന്ധമായ മറ്റൊന്നാണ് അവൾക്ക് ഇരിക്കേണ്ട ആയുധങ്ങൾ നൽകണം. ഇരിക്കാൻ പായ, വിരിപ്പ് പോലുള്ള കാലങ്ങൾക്കനുസരിച്ചുള്ള, അഥവാ ശൈത്യകാലവും ഉഷ്ണകാലവും ഒക്കെ പരിഗണിച്ച് അവൾക്ക് ഇരിക്കേണ്ട പായ, വിരിപ്പ് പോലുള്ളത് നൽകണം. ആറാമതായി നിർബന്ധമാകുന്നത് അവൾക്ക് ഉറങ്ങാനും പുതക്കാനുമുള്ള വസ്ത്രങ്ങൾ നൽകണം. ഉറങ്ങാനും പുതക്കാനുമുള്ളത്, അപ്പം തലയണ നൽകേണ്ടി വരും, പുതപ്പ് നൽകേണ്ടി വരും, വിരിപ്പ് നൽകേണ്ടി വരും, ഇതുപോലുള്ളതൊക്കെ നൽകണം. ഏഴാമതായി ഭർത്താവ് നൽകേണ്ടത് അവൾക്ക് ഭക്ഷിക്കാനും കുടിക്കാനും ഭക്ഷണം പാചകം ചെയ്യാനുമുള്ള ആയുധങ്ങൾ, ഉപകരണങ്ങൾ നൽകണം. ചട്ടി, കലം, ഗ്ലാസ്, തളിക, പാത്രം, വിറക് പോലുള്ള സാധനങ്ങളൊക്കെ അവൾക്ക് നൽകണം. അതുപോലെ എട്ടാമത്തെ നിർബന്ധമായ ചെലവ് നൽകുന്ന എട്ടാമത്തെ കാര്യം, അവൾക്ക് ശരീരം വൃത്തിയാക്കേണ്ട ആയുധങ്ങൾ നൽകണം. ഉദാഹരണത്തിന് ചീർപ്പ്, എണ്ണ, സോപ്പ്, മിസ്വാക്ക്, പല്ലുക്കുത്തി പോലുള്ള വൃത്തിയാവേണ്ട ഉപകരണങ്ങളൊക്കെ നൽകണം. ഒമ്പതാമതായിട്ട് പറയുന്നു അവൾക്ക് അവളോട് യോജിച്ച ഒരു പാർപ്പിടം നൽകണം. അത് വായ്പ എടുത്താലും വേണ്ടില്ല, വാടകക്കായാലും വേണ്ടില്ല. പത്താമതായി അവൾ സർവ്വസാധാരണ അവളുടെ വീട്ടിൽ ഹാദിമിനെ, സേവകയെ വെക്കുന്ന സെർവൻ്റ് വെക്കുന്നുണ്ടെങ്കിൽ അവൾക്ക്